വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ? സാറിന്റെ അമ്മയുടെ സമ്മതം വേണം, അല്ലാതെ പറ്റില്ലെന്നാ പറഞ്ഞത്. അതച്ഛൻ സാറിനോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു? അതെ, എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അമ്മയോട് സംസാരിക്കുന്നുണ്ട്, അമ്മ സമ്മതിക്കും. എന്നാ ശരി സർ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അമ്മ സമ്മതിച്ചിട്ട് ഞാൻ വിളിക്കാം, അല്ലെങ്കിൽ അമ്മ തന്നെ ഹരിയെങ്കിലും വിളിച്ച് കാര്യം പറയും. ശരി സർ. ശരി. എന്താ വേണ്ടത്? അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? എന്താണെന്ന് നിനക്കറിയില്ലേ? ഞാൻ മീരയുടെ വീട്ടിൽ അമ്മയോട് പറയാതെ പോയതല്ലേ അമ്മയുടെ പ്രശ്നം. നീ മീരയുടെ വീട്ടിൽ എന്നോട് പറയാതെ പോയത് വിവാഹത്തിന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ? അതാണ് എന്റെ പ്രശ്നം. ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയല്ല കരുതിയത്. ഇത്രയും വലിയ ബിസിനസ്സുകാരനായിട്ടും എന്റെ അനുവാദമില്ലാതെ നീ ഒരു കാര്യവും ചെയ്യില്ലെന്ന് ഞാൻ പലരോടും അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ആ എന്നെ നീ തോൽപ്പിക്കുകയല്ലേ ചെയ്തത്? അമ്മ എന്തിനിങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇതിനെ അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ എങ്ങനെ കാണണം? നീ പറഞ്ഞതാ. ഇപ്പൊ മീരയുടെ വീട്ടുകാരുടെ മുന്നിൽ എന്തായിരിക്കും എന്റെ സ്ഥാനം, അത് നീ ഓർത്തോ. അയ്യോ അമ്മേ, അങ്ങനൊന്നുമില്ല. അമ്മയുടെ അഭിപ്രായത്തിനാണ് അവര് വില കൊടുക്കുന്നത്. അത് അവരുടെ മര്യാദ. പക്ഷെ നീ ചെയ്തതോ? അത് അമ്മയ്ക്ക് അത്രമാത്രം ഫീൽ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. മീരയെ എനിക്ക് വേണ്ടി കണ്ടെത്തിയത് അമ്മയല്ലേ? അതെ, അതുകൊണ്ട് അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്ക്. വിവാഹം എന്നൊരു ചിന്ത പോലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ എന്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് അമ്മയാണ്. മീരയെ കണ്ടെത്തിയതും അമ്മ തന്നെയാണ്. മീരയെ പരിചയപ്പെട്ട് വിവാഹം എന്ന ആലോചന വന്നത് മുതൽ സത്യത്തിൽ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് മീരയ്ക്കൊപ്പം ആവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അമ്മ കൂടിയാണ് എന്റെ മനസ്സിൽ അങ്ങനെ രാഗ്യം ഉള്ളിയിട്ടത്. അതെ, നിനക്ക് ഈ ഭൂമിയിലെ ഏറ്റവും നല്ലൊരു ബന്ധമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. മീരയെ ഞാൻ കണ്ടെത്തിയത് പണമോ പ്രതാപമോ നോക്കിയല്ല, നിനക്ക് ഏറ്റവും യോജിച്ച പെൺകുട്ടി അവളാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്. അവി പോലും അതിനെ എതിർത്തു, എന്നിട്ട് ഞാൻ പിന്മാറിയില്ലല്ലോ. എനിക്കറിയാം, അതുകൊണ്ടല്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ടത് തന്നെ. ആ ഞാൻ അവളെ വേണ്ടാന്ന് തീരുമാനിച്ച കാരണം നിനക്കറിയായിരുന്നല്ലോ. അറിയാം, പക്ഷെ ഞാൻ അവളെ ഒരുപാട് ആഗ്രഹിച്ചു പോയമ്മേ. മീരയാണ് എന്റെ ഭാര്യയെന്ന് മനസ്സിൽ തന്നെ ഉറപ്പിച്ചു. ഇനി അത് പെട്ടെന്ന് ഇല്ലാതാവുന്നായപ്പോ എന്റെ മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കറിയാലോ മീരയുടെ മനസ്സിൽ എന്നോടങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സ് മാറിയാലെന്നുള്ള ടെൻഷൻ കൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ മോനെ, അതാ അമ്മയുടെ സങ്കടം. അമ്മേ, ഞാൻ എടാ, നിനക്ക് മീരെ ഇഷ്ടമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഡോക്ടറോട് സംസാരിച്ചതാ ഞാൻ. ഡോക്ടർ മീരയ്ക്കിപ്പോ കുഴപ്പമില്ലെന്ന് പറഞ്ഞ സന്തോഷവും നമുക്ക് വിവാഹം ഉടനെ നടത്താമെന്ന സന്തോഷവും നിന്നെ അറിയിക്കാൻ കാത്തിരുന്നതാ ഞാൻ. ആ എന്റെ മുന്നിലേക്കാ നീ എല്ലാം തനിയെ ചെയ്തു എന്നും പറഞ്ഞു വന്നത്. സത്യമാണോ അമ്മേ? അമ്മയ്ക്ക് വിവാഹത്തോട് എതിർപ്പൊന്നുമില്ലേ? ഇല്ല, എതിർപ്പില്ലെന്ന് മാത്രമല്ല പരിപൂർണ സമ്മതവുമാണ്. ഏതൊരമ്മയെ ആഗ്രഹിക്കുന്ന മകനാണ് നീ. നിന്നെ ഓർത്ത് എന്നും എനിക്ക് അഭിമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആ നിന്റെ ഒരാഗ്രഹത്തിന് അമ്മ എതിരെ നിൽക്കുമോ? മീരയ്ക്കൊരു മാരകമായ അസുഖമെന്ന് കേട്ടപ്പോ ഏതൊരമ്മയും പോലെ ഞാനും കുറച്ച് സ്വാർത്ഥിയായെന്നുള്ളത് സത്യമാണ്. അതൊരിക്കലും ആ കുട്ടിയോടുള്ള താല്പര്യക്കുറവല്ല, നിന്നോടുള്ള സ്നേഹക്കൂടുതലുമുണ്ട. അറിയാം അമ്മേ, മീരയുടെ അസുഖം അറിഞ്ഞപ്പോ ചെറിയൊരു വിഷമം എനിക്കും തോന്നി. പക്ഷേ അതവളെ വേണ്ടാന്ന് വയ്ക്കാൻ മാത്രം ഉള്ളതായിരുന്നില്ല. കാരണം വിവാഹശേഷം മീരയ്ക്ക് അസുഖം വന്നാൽ ഞാൻ മീര ഉപേക്ഷിക്കൂ? ഇല്ലല്ലോ, വേണ്ട ട്രീറ്റ്മെൻറ് കൊടുക്കല്ലേ ചെയ്യൂ. അങ്ങനെ മാത്രമേ ഞാൻ എന്നെ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എടുത്തേട്ടം കാണിച്ചത്. അതമ്മയെ വേദനിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ എന്നോട് ക്ഷമിക്കണം. പോട്ടടാ, അതൊക്കെ കഴിഞ്ഞില്ലേ. ഞാനും നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ലേ മോനെ, നീ അതൊക്കെ മറന്നേക്ക്.
നീ ആഗ്രഹിക്കുന്നതുപോലെ മീരയായിട്ടുള്ള വിവാഹം നടക്കും. അമ്മ തന്നെ നിനക്കത് നടത്തിത്തരും. എനിക്കറിയാം, എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. എനിക്ക് ഏറ്റവും യോജിച്ചതാണ് അമ്മ എനിക്ക് കണ്ടെത്തി തന്നത്. അതിലമ്മയ്ക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. മോൻ്റെ ഈ സന്തോഷം എന്നും എനിക്ക് കണ്ടാൽ മാത്രം മതി. ഇനി ഒന്നും ഓർത്ത് ടെൻഷനാവണ്ട. ഞാൻ മീരയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചോളാം.